ഞങ്ങളുടെ വീഡിയോ എടുത്ത് വൈറലാക്കല്ലേ സാറേ? യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ ചിരിച്ചു കളിച്ച് വളരെ ലാഘവത്തോടെ പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ പറയുന്ന വാക്കുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. കേരളത്തിലെ ഒരു കൂട്ടം യുവാക്കൾ അടിപിടി നടത്തിയും കൊലപാതകം ചെയ്തിട്ടുമൊക്കെ ജയിലിൽ പോകുന്നത് ഏതോ സുഖവാസ കേന്ദ്രത്തിലേക്ക് യാത്ര പോകുന്ന പ്രതീതിയിലാണ്. യുവതിയെ ശല്യപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ ചിരിച്ചു കളിച്ച് വളരെ കൂളായി ഞങ്ങളുടെ വീഡിയോ എടുത്ത് വൈറലാക്കല്ലേ സാറേ എന്ന മാസ് ഡയലോഗും വെച്ച് അലക്കി കാക്കിയണിഞ്ഞ ഏമാന്മാരുടെ മുമ്പിൽ പറഞ്ഞിട്ട് ജീപ്പിലേക്ക് കയറുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് പറയുന്ന സമയത്ത് നിറഞ്ഞ പുഞ്ചിരി യുവാക്കളുടെ മുഖത്ത് വരുന്നുമുണ്ട്. കുറ്റകൃത്യങ്ങളും തുടർന്നുള്ള ജയിലിൽ പോകണം ഒക്കെ ഇവർക്ക് എന്തോ ഒരു തരം ഹരം പോലെയാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ കടക്കാവൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സുധീർ എന്ന പൊതുപ്രവർത്തകനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ വർക്കല കുളപ്പട സ്വദേശി ഗിരീഷ്, ആറ്റിങ്ങൽ സ്വദേശി വിഷ്ണു, മണമ്പൂർ സ്വദേശി ജെയിംസ്, ആലങ്കോട് സ്വദേശി അരുൺകുമാർ, കല്ലറ സ്വദേശി വിഷ്ണു എന്നിവരെ കടക്കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മാസ് ഡയലോഗ് വെച്ച് കീച്ചിയത്. മുൻപ് ചിറയം കീഴിൽ കൊലപാതക കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ചാനൽ ക്യാമറയ്ക്ക് നേരെ V4 Victory എന്ന് കാണിച്ച പ്രതി മാധ്യമങ്ങളിൽ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവം കൂടി പുറത്തു വരുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്താണ് വൈറലാകേണ്ടത്. അടിയും പിടിയും അക്രമവും കൊലപാതകവും ബലാത്സംഗവും ഒക്കെ ചെയ്ത് വൈറലാകാൻ ശ്രമിക്കുന്നത് പുതിയ തലമുറയുടെ ഒരുതരം മാനസിക പ്രശ്നമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പണ്ടൊക്കെയാണെങ്കിൽ ഇത്തരം മറുപടികൾക്ക് പോലീസ് ഏമാന്മാർ ചുട്ടപെട കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ പലപ്പോഴും പോലീസിനിത് കണ്ടും കേട്ടുമൊക്കെ നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. തൊപ്പിത്തലയിൽ ഉണ്ടാകണമെന്ന ചിന്ത മാത്രമാണ് ഇക്കൂട്ടർക്കുള്ളത്. എല്ലാം കാട്ടിക്കൂട്ടിയിട്ട് ഒരു കൂസലുമില്ലാതെ ഇത്തരം ഡയലോഗ് അടിക്കുന്ന അവന്മാർക്ക് രണ്ട് പെട കൊടുത്താലും കുഴപ്പമില്ല എന്ന ജനങ്ങൾക്കിടയിലെ അടക്കം പറച്ചിലുമുണ്ട്. നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും ഭയമില്ലാത്ത ഇത്തരം ചെറുപ്പക്കാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ വീണ്ടും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇടപെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പോലീസിനെ പോലും ഭയമില്ലാത്ത ഇവർ ആരെയാണ് പേടിക്കാനുള്ളത്? ജീൻസ് പാൻറ്റും നീട്ടി വളർത്തിയ മുടിയുമൊക്കെയായി ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന കുറ്റവാളികളെ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നിയമ സംവിധാനത്തെ ഭയക്കാത്ത ഇവർക്ക് എന്ത് ശിക്ഷ കൊടുത്താലാണ് പഠിക്കുക എന്നും മനസ്സിലാവുന്നില്ല. എന്ത് കുറ്റകൃത്യങ്ങളിലും എടുത്തു ചാടുന്ന നമ്മുടെ യുവതലമുറ ലഹരിക്കടിമപ്പെട്ടാണ് ഇത്തരം പേക്കൂത്തുകൾ കാണിക്കുന്നതെന്ന് പോലീസിനും ജനങ്ങൾക്കിടയിലും സംസാരവുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.